നമസ്കാരം, ജോസൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരാണ്. ഇവിടെ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഒരു ക്യാമറ ഷോപ്പ് ഉണ്ട് കേട്ടോ, കേരളത്തിലെ ഏറ്റവും വില കുറവിൽ. അതായത് ഈ ഇവർ തരുന്ന റേറ്റിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് വേറെ ഒരിടത്തുനിന്നും സെക്കൻഡ് ക്യാമറകൾ വാങ്ങാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്ക് റേറ്റ് കുറവിൽ 1000 രൂപ മുതൽ നിങ്ങൾക്ക് ലെൻസുകൾ വാങ്ങാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഒരു 6000 രൂപ മുതൽ മുകളിലേക്ക് DSLR ബോഡി നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കട എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടൂർ ജംഗ്ഷനിൽ തന്നെ കേട്ടോ. മുണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 100 മീറ്റർ ബാക്കിലേക്ക് മാറുന്നതാണ് ഈ കടയുള്ളത്. CAM 100 എന്നാണ് കടയുടെ പേര് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ക്യാമറ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാലക്കാട് മുണ്ടൂരാണ് നമ്മുടെ മൃദുലിൻ്റെ കടയിൽ. ഇതവിടെ നമുക്ക് മൃദുലുണ്ട്, മൃദുലിൻ്റെ സഹോദരനുണ്ട്, മൃദുലിൻ്റെ ഫാദറുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഒരുപാട് ക്യാമറകൾ ഉണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലേക്ക് ഷെൽഫ് നിറച്ച് ക്യാമറകളാണ്. ബോക്സ് പീസും അല്ലാത്തതുമായ ഒരുപാട് ക്യാമറകൾ നമുക്കിവിടെയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ 1000 രൂപ മുതൽ നമുക്ക് ഇവിടെ ലെൻസുകളും, അത് കൂടാതെ ഒരു 6000 രൂപ മുതൽ ക്യാമറകളും നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിലായിട്ട് കാണാം. ഇത് മാത്രമല്ല, ക്യാമറ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സമ്മാനം തരുന്നുണ്ട്. അത് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വീഡിയോ കണ്ടു വരുന്നവർക്കാണ് അത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഐപോഡും ഉണ്ട്, അത് കൂടാതെ ഈ പറഞ്ഞ വയർഡ് ഹെഡ്സെറ്റും ഉണ്ട്. എല്ലാവർക്കും ഒരു വയർഡ് ഹെഡ്സെറ്റ് ഉണ്ടാവും. പ്രീമിയം ക്യാമറകൾക്കെല്ലാം നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുക കേട്ടോ. അതും 1 രൂപ പോലും നിങ്ങളോട് കേരളത്തിൽ നിന്ന് എവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ച് കിട്ടുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാ, ഓരോന്നിലേക്ക് കിടന്നാലോ? മൃദുൽ ഓക്കെ അല്ലേ? അപ്പം മൃദുൽ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, എൻ്റെ പേര് മൃദുൽ. ഞാൻ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ CAM 100 ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നിലവിലെ 1000 രൂപ മുതൽ ലെൻസുകൾ അവൈലബിൾ ആണ്. 1000 രൂപ ഉള്ള ലെൻസിന്? 1000 രൂപ ഉള്ളൂ. 1000 രൂപ മുതൽ നമുക്ക് ലെൻസുകളുണ്ട്. അപ്പോൾ ക്യാമറകൾ? ക്യാമറകൾക്ക് നമുക്ക് അവൈലബിൾ ആണ്. ക്യാമറകൾക്ക് 6000 രൂപ നമുക്ക് അവൈലബിൾ ആണ് നിലവിൽ. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും വില പറയുന്നൊരു കുഴപ്പമില്ലല്ലോ. ഇല്ല, പറയാം. ഓരോന്നിനെ വില നമ്മൾ നോക്കാൻ പോകാം. നമുക്ക് ഇന്ന് 8 രൂപ മുതലാണ് ഇപ്പൊ ഈ സ്റ്റോക്ക് ഇരിക്കുന്നത്. അതെ, 8 രൂപയുടെ നമുക്ക് നിക്കോണിന്റെ 3100 എന്ന മോഡലാണ്. നിക്കോണിന്റെ 3100 ഇത്. ഇതിന്റെ ഇത് ബോഡി മാത്രമാണ് 8 രൂപ. ബോഡി വിത്ത് ലെൻസും. ബോഡി ലെൻസും കൂടെ നമുക്ക് 8 രൂപയാണ്. ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. വേണ്ടല്ലേ, നല്ല അത്യാവശ്യം നീറ്റ് പീസ് ആണ്. ഷട്ടർ കൗണ്ടർ ഒക്കെ അടുത്ത നമുക്ക് നിക്കോണിന്റെ തന്നെ 5300 വിത്ത് നമുക്ക് VR ലെൻസ് ആണ്. പുതിയ മോഡൽ ലെൻസ് ആണ് വരുന്നതിൽ, ഫ്ലിപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം. നിക്കോണിന്റെ 5300 ഇത് നമുക്ക് ഡിസ്പ്ലേ ഫ്ലിപ്പ് വരുന്നത്. ഫ്ലിപ്പ് ഫ്ലിപ്പ് വരും. ഫ്ലിപ്പിനൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതിപ്പം എത്ര റേറ്റ് വരും? ഇത് നമുക്ക് 25000 രൂപ കൊടുക്കാൻ പറ്റും. 25 രൂപ. അതെ. അപ്പൊ നിക്കോണിന്റെ അടുത്തുള്ള നമുക്കൊരു 25 രൂപ ഫ്ലിപ്പ് സ്ക്രീൻ ഉള്ളതാണ്. ലെൻസ് നമുക്ക് VR ലെൻസ് ആണ് ഉള്ളത്. ഇതിന്റെ എല്ലാം നല്ല നീറ്റ് പീസ് ആണ്. വേറെ പ്രത്യേകിച്ച് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനൊക്കെ എത്ര ഷട്ടർ കൗണ്ട് ഉണ്ടാവും? ഇതൊക്കെ ഒരു 10 രൂപേന്റെ ഉള്ളിൽ തന്നെ ആയിട്ടുണ്ടാവും. പിന്നെ അധികം ഓടിയിട്ടുണ്ടാവില്ല. ബീനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതന്നെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അധികം ഒന്നും ഓടിയിട്ടുള്ള ക്യാമറയല്ല. അപ്പൊ പറഞ്ഞില്ലേ, പിന്നെ അടുത്ത ഏതാ ഉള്ളത്? ഇതിപ്പോ നമ്മളെ ലെസ്റ്റ് ഒരു 5 പീസ് ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പം വീഡിയോയിൽ കാണിക്കാണ്ട് ഒരു 10 പീസ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി ബോക്സ് പീസ് നമുക്ക് ഇരിപ്പുണ്ട്. അത് കൂടാതെ അപ്പം അത് പിന്നെ പിന്നെ വരുന്ന റേറ്റ് കുറഞ്ഞ ക്യാമറ ഏതാ ഉള്ളത്? പിന്നെ നമുക്ക് നിക്കോണിന്റെ തന്നെ 5300 വരുന്നുണ്ട്. നിക്കോണിന്റെ 3400. ഇതെന്ത് റേറ്റ് വരുന്ന? ഇതൊക്കെ നമുക്ക് ഒരു 15 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപയ്ക്ക് ലെൻസ് അടക്കം. ലെൻസ് അടക്കം 15 രൂപയ്ക്ക് കേട്ടോ. നിക്കോണിന്റെ 3400. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം വെച്ചാൽ എല്ലാ മാർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന ക്യാമറയാണ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് നോക്കി കാണാം. ഫാദറിന് ഞങ്ങൾ ഒരു പരാതി പറയാറുണ്ട്, ക്ലോസ് ചെയ്ത് കാണിക്കുന്നില്ല. നമ്മളതുകൊണ്ടാണ് ക്ലോസ് ചെയ്ത് കാണിച്ചത്. അപ്പൊ വേറെ അടുത്ത ഏതാ ഇരിക്കുന്നത്? അടുത്ത നമുക്ക് നിക്കോണിന്റെ 5600. ഇതെന്ത് റേറ്റ് വരും? ഇത് വന്നിട്ട് നമുക്ക് ഒരു 30000 കൊടുക്കാം. ഫ്ലിപ്പ് സ്ക്രീൻ ഉള്ളതാണ്. ഒരു മാർക്കോ കാര്യങ്ങളോ ഒന്നും മാഞ്ഞു പോയിട്ടില്ല. നല്ല നീറ്റ് കണ്ടീഷൻ ഉള്ള ക്യാമറ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ലെൻസ് അടക്കം 30 രൂപയ്ക്ക്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു ക്യാമറ ഇപ്പൊ നമുക്ക് 8000 രൂപയുടെ ക്യാമറ വാങ്ങിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു ലെൻസ് കൊണ്ട് കിട്ടണമെങ്കിൽ എത്ര രൂപ വേണം? 8000 രൂപയ്ക്ക് നമുക്ക് എക്സ്ട്രാ ലെൻസ് വാങ്ങണ പോലെ 70-200 നോർമൽ ഒരാൾക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ വിചാരിച്ചു. എനിക്കിപ്പോ ഒരു ചെറിയ വീഡിയോ എടുക്കണം. അതെ. അപ്പൊ ഇതിന് അതിന് പറ്റുന്ന ലെൻസ് കിറ്റ് ലെൻസ് വാങ്ങിച്ചു. കിറ്റ് ലെൻസ് വാങ്ങിച്ചു. 1000 രൂപയ്ക്ക് കിറ്റ് ലെൻസ് കിട്ടും. നമുക്ക് 1000-1500 രൂപയ്ക്ക് കിറ്റ് ലെൻസ് ഇരിക്കുന്നത്. 1000 രൂപയുടെ മുടക്കി. അപ്പൊ ഇത് 9000 രൂപ മുടക്കിയ ഇതൊരു ലെൻസ് അടക്കം. ലെൻസ് അടക്കല ക്യാമറയായി. അതെ. അപ്പൊ ഓക്കെ. അപ്പൊ പിന്നെ വേറെ ഏതാ ഉള്ളത്? വേറെ നമുക്കിപ്പോ വരുന്നത് ഇതില് കനോണിന്റെ ഒരു M50 Mark II കേട്ടോ. അതെ. അതായത് വ്ളോഗർമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്. മിററർലെസ് ആണ്. മിററർലെസ് ക്യാമറയാണ്.
ഇതിപ്പോ നമ്മളിതിന്റെ ലെൻസ് അവിടെ ഇരിപ്പുണ്ട്. നമ്മളത് ഇപ്പൊ ഉണ്ടല്ലേ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാമറ നമ്മുടെ കാനോണിന്റെ M50 Mark II. അതെ. അപ്പൊ നമുക്ക് ഇതിന് എത്ര റേറ്റ് വരും? ഇത് നമുക്ക് ജസ്റ്റ് 48 രൂപ വരും. 48 രൂപ ഇത് 1.5 വർഷം വാറണ്ടി ഉണ്ട്. 1.5 വർഷം വാറണ്ടി ബാലൻസ് ഇറക്കും കേട്ടോ. ജസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ എന്ത് റേറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് വരും? അല്ലാതെ ഫ്രഷിന്റെ റേറ്റ് ഫ്രഷ് ഒക്കെ നമുക്ക് 59 രൂപ. അല്ലാതെ നോർമലി മാർക്ക് 1 ഒക്കെ എത്ര റേറ്റ് വരും? മാർക്ക് 1 ഒക്കെ 36 സെക്കൻഡ്സ് ആകുമ്പോ. അതെ, ഓക്കെ ഓക്കെ. അപ്പോ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാറന്റി പീസ് ആണ്, 1.5 വർഷം വാറന്റി ബാക്കി കിടക്കുന്നതാണ്. അതെ. ബാക്കി വേറെ ഏതാ ഉള്ളത്? വേറെ അതിൽ തന്നെ നമുക്ക് കാനോണിന്റെ 600D. ഇത് ചെറിയൊരു കണ്ടീഷൻ മോശമുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് 14,000 രൂപയ്ക്കൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വരുന്ന കസ്റ്റമറോട് നമ്മൾ ശരിക്കും പറഞ്ഞ കണ്ടീഷൻ മോശമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അതെ അതെ. വരുന്ന ആൾക്കാരെ നമ്മളിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോഴത്തേന് അവർ നാളെ പറഞ്ഞു ചേട്ടാ ഇത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിലും ഭേദം ഇതിന്റെ കണ്ടീഷൻ നമ്മൾ ഇപ്പോഴേ പറഞ്ഞു. ശകലം കാണുമ്പോൾ റബ്ബറൊക്കെ ഇച്ചിര ഇളകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ്. അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാം കേട്ടോ. അത്യാവശ്യം ഉപയോഗിക്കാം. ഇതിന് 14,500. വീഡിയോ കൊണ്ടുവരുന്ന 14 രൂപ കൊടുക്കാം. വീഡിയോ കൊണ്ടുവരുന്നവർക്ക് 14 രൂപയ്ക്ക് ഈ ഒരു ക്യാമറ എടുക്കാം. ഇതൊന്ന് അടുത്ത് ക്ലോസ് ചെയ്തോണ്ടോ. ഇവിടെ ചെറിയ റബ്ബറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ഈ വലിയ ഏട്ടൊന്നും മാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കൈ പിടിച്ചതിൻ്റെയൊക്കെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തുടക്കാർക്ക് ഉപയോഗിക്കാൻ നല്ല ഒരു ക്യാമറ തന്നെയാണ്. അപ്പോൾ പിന്നെ അടുത്ത ഏതാ ഉള്ളത്? അടുത്ത നമുക്ക് നിക്കോണിൻ്റെ തന്നെ എടുക്കാം. നിക്കോണിൻ്റെ 7000 ബോഡി. 7000 നമുക്ക് ബോഡി മാത്രം 25,000 കൊടുക്കാം. ബോഡി മാത്രം 25 രൂപ. ഇതിന്റെ നമുക്കൊരു 105 ലെൻസ് ഒക്കെ എടുക്കണ പറഞ്ഞാൽ നമുക്ക് ഒരു 5-6 രൂപയ്ക്ക് കൊടുക്കാം. അത്ര കൊടുക്കാം. അപ്പൊ അതുകൂടെ ആകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പം ഇതിന്റെ വില 25 രൂപ. 30 രൂപ മുടക്കിയാൽ നല്ല അടിപൊളി സാധനം കിട്ടും. അവിടെ ഇതിന്റെ നമുക്ക് കണ്ടീഷൻ ഒന്ന് കാണിച്ചത് നല്ല കണ്ടീഷൻ ഉള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ അതുണ്ട്. ഇത് ഇപ്പൊ നമ്മള് ഇപ്പോ ശരിക്കും പറഞ്ഞ കസ്റ്റമർ വരുമ്പോഴത്തേനും അവരോട് ചെറിയ മാർക്കിംഗ് ഒക്കെ മുടക്കേണ്ടത് അവർ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ വരുമ്പോ തന്നെ ഇത് എന്ത് കണ്ടീഷൻ ആണോ നമ്മൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് നിങ്ങൾ തരുള്ളൂ. അതെ. അപ്പൊ അടുത്ത ക്യാമറ അടുത്ത് നമുക്ക് കാനോണിന്റെ 700D എന്ന മോഡലാണ്. കാനോണിന്റെ 700D ഒരുപാട് ആൾക്കാർ നോക്കുന്നതാണ്. ഫ്ലിപ്പ് ഡിസ്പ്ലേ ഉള്ള, അതായത് നമുക്ക് 200 തൊട്ട് മുമ്പ് ഇറങ്ങിയ മോഡൽ ഫ്ലിപ്പ് ഉള്ള, അതായത് വ്ലോഗേഴ്സ് ഒക്കെ ആദ്യ ഘട്ടത്തിൽ M50 അങ്ങനെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ക്യാമറകളാണത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്ക് 21,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതിൽ ലെൻസ് 1000 രൂപയ്ക്ക് ലെൻസ് അടക്കം ഫ്ലിപ്പ് സ്ക്രീൻ ഉള്ള ക്യാമറ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതെ. അപ്പൊ ഇതിന് ഇതിപ്പോ എത്രയോ ഷട്ടർ ഉണ്ട് ഓടിയതായിരിക്കും? ഇത് ഷട്ടറിനുള്ളിൽ സെലക്ട് ചെക്ക് ചെയ്തില്ല, എന്നാലും ഏതാണ്ട് നമുക്കൊരു 20 KB ആയിരിക്കുള്ളൂ. 20,000 ഉള്ളിൽ അടിച്ചിട്ടുണ്ടാവുള്ളൂ. അതിപ്പോ വളരെ വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ ഷട്ടർ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിപ്പോ നിങ്ങൾ വരുമ്പോൾ തന്നെ നോക്കണം, ചെക്ക് ചെയ്യാം. ഞങ്ങൾക്ക് 1000 ഷട്ടർ ഒക്കെ ഉള്ള ക്യാമറകളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഈ കടയിൽ നമുക്ക് വന്നിട്ട് ആൾക്കാർ അടിച്ചു നോക്കുന്നതാണ്. അതെ. പിന്നെ നമുക്ക് M50 Mark II പറയുന്നത് ജസ്റ്റ് ഒരു 100 ഫോട്ടോസ് മാത്രം എടുത്തു. 100 ഫോട്ടോസിനുള്ളിൽ എടുത്തിട്ടുള്ളൂ. 100 ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മിററർലെസ് ക്യാമറയാണ്. നമുക്കിപ്പോ പറഞ്ഞാൽ നമുക്ക് ബാക്കി മിററർലെസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാവും. അതെ, ആവും. അപ്പൊ ഈ പിന്നെ വേറെ ഏതാ ഉള്ളത്? വേറെ നമുക്ക് ഇതിൽ തന്നെ കാനോണിന്റെ ഫുൾ ഫ്രെയിം കൊടുക്കാം. ഫുൾ ഫ്രെയിം നമുക്ക് കാനോണിന്റെ 60. ഇതൊക്കെ നമുക്ക് 31,000 രൂപയ്ക്ക് കൊടുക്കാം. 31,000 രൂപയ്ക്ക് സാധാരണ 31 രൂപയ്ക്ക് ഫുൾ ഫ്രെയിം കിട്ടത്തില്ല. കിട്ടില്ല. ശരിക്കും 35 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ ആയിരിക്കും ഫുൾ ഫ്രെയിമിന്റെ റേറ്റ് ഒക്കെ. 36 ഒക്കെയാണ്. അതെ അതെ അതെ. 31,000 രൂപയ്ക്ക് അതെ. ഈ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോട്ടെ. മാർക്കിംഗ് ഒന്ന് വാങ്ങി പോയിട്ടില്ല, അത്യാവശ്യം നല്ലതാണ്. പിന്നെ റബ്ബർ ഒക്കെ വെച്ചില്ല ഒന്ന് പോയി. ഇവിടുത്തെ റബ്ബർ വെള്ളി റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമുള്ളതല്ല. കാരണം നമ്മൾ മൈക്ക് കുത്താൻ വേണ്ടി എപ്പോഴും പറഞ്ഞു പോകും. നമുക്ക് ഇടാവുന്നുള്ളത് പക്ഷേ പറഞ്ഞാൽ നമ്മളിപ്പോ വീട് ഇട്ട് കഴിഞ്ഞാലും HDMI കൊടുക്കാനൊക്കെ നമ്മൾ എപ്പോഴും തുറന്നു കഴിയുമ്പോഴത്തേനും അത് പറഞ്ഞു. അപ്പൊ ഈ ഇതും ഇതിന്റെ ഒരു ലെൻസുകളൊക്കെ ആകുമ്പോൾ എത്ര രൂപയാവും? ഇതിനൊക്കെ ഒരു പ്രൈം ലെൻസ് 50 mm എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് 6,000 രൂപയ്ക്ക് കിട്ടും. 6,000 രൂപയ്ക്ക് ലെൻസ്. അപ്പൊ ഈ പറഞ്ഞ നമുക്ക് നല്ല അടിപൊളി ഒരു ക്യാമറയാവും. ഇതിന്റെ റേറ്റ് നമുക്ക് ഒരു 31,000 രൂപ ആറോടാകുമ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ അവിടെ ബോഡി വാങ്ങുന്ന കാശ് നമുക്ക് ഇവിടെ ലെൻസ് ഇറക്കാം. വാങ്ങിക്കാം. ഓക്കെ. അപ്പൊ അടുത്തത് അടുത്ത ഏതാ ഉള്ളത്? അടുത്ത നമുക്ക് ഫുൾ ഫ്രെയിം തന്നെ കാനോണിന്റെ 6D Mark II. 6D Mark II കേട്ടോ. അതെ. ആക്ച്വലി ഇതിന്റെ പറഞ്ഞ കണക്ക് നമുക്ക് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് ഫുൾ ഫ്രെയിം ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഷെയ്ഡിൽ വരാണ്ട് നമ്മൾ വന്നാൽ തന്നെ നമ്മൾ മാറ്റിട്ട് കൊടുക്കാറുള്ളൂ. സർവീസ് ആ കണ്ടീഷനിൽ നമ്മൾ വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഇതിന് എന്ത് റേറ്റ് വരും?
ഇതിനൊക്കെ നമുക്കൊരു 60 രൂപ 60 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 60 രൂപ 62 രൂപ റേറ്റിൽ നമുക്ക് ഈ ഒരു ക്യാമറ ഉണ്ട്. അതെ, പിന്നെ ഇതൊക്കെ വാങ്ങുമ്പോ നിങ്ങൾ ശരിക്കും നമ്മൾ ആ പറഞ്ഞ സാധനം കൊടുക്കൂലേ? നമുക്ക് കൊടുക്കും. നമ്മൾ അതായത് നമ്മൾ ഇവിടെ ഇവിടെയല്ല ഇവിടെ ഇവിടെ നമുക്ക് ആ സാധനം കൊടുക്കേ. അതെ, ഇതിന്റെയൊക്കെ ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കഴിയുമ്പോ നിങ്ങൾക്ക് ഒരു ഐഫോണ്, അതായത് ഇത് ഫോട്ടോ എടുക്കുമ്പോ തന്നെ ഫോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുക്കാൻ പോകണ്ട, ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി. വെച്ചോണ്ടിരിക്കാം. പിന്നെ നമ്മള് ഇത് ജോസെടി ചേട്ടന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ. നമ്മുടെ ഫുൾ ഈ പറഞ്ഞ കണക്ക് വീഡിയോയിൽ കിടക്കുന്നുണ്ട്. ബാക്കി എന്താ വെച്ചാൽ ഇപ്പൊ നമ്പർ താഴെ ഉണ്ടല്ലോ, അതിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് സാധനം ഇപ്പൊ നിങ്ങൾ വരണമെന്നൊന്നും ആവശ്യമില്ല. ഇല്ല, നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ട്. ഓ, നേരെ വീട്ടിലെത്തിച്ചു കൊടുക്കും. അഡീഷണൽ കോസ്റ്റ് ഉണ്ട് ആവശ്യം ഇല്ല, ഒന്നുമില്ല, ഫ്രീ ഡെലിവറിയാണ്. അതിനൊരു അഡീഷണൽ കോസ്റ്റും വരുന്നില്ല. ഈ പറഞ്ഞ എമൗണ്ടിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പൊ ഓക്കെ, ഇത് എടുത്തിരിക്കട്ടെ. ഇനി അടുത്ത ഏതാ ഉള്ളേ? 6D ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല നീറ്റ് പീസ് ആണ്. ഇതാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 34,000 കൊടുക്കാം. 34,000. നിങ്ങൾ ഈ ക്യാമറ കണ്ടത് കേട്ടോ, അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉള്ള, ഇത്ര ക്ലോസ് ചെയ്ത് കാണിച്ചു നല്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉള്ള ഒരു ക്യാമറയാണ്. അതെ അതെ, ഇത് നമുക്ക് 34 അല്ലേ, 34 കൊടുക്കാം. ബാക്കി വേറെ ഏതൊക്കെ ഉള്ള? വേറെ നമുക്ക് 70 Mark II ഇരിക്കുന്നുണ്ട്. 70 Mark II. അതെ. അപ്പോ ഇതിനൊക്കെ റേറ്റ് വരുന്നത്? ഇത് 35,000. ഇതിന്റെ ലെൻസുകളൊക്കെ നമുക്ക് പറഞ്ഞ കണക്ക് ഏകദേശം 5000 രൂപ മുതല് പ്രൈം ലെൻസ് പ്രൈം ലെൻസ് ഇടാം. വേറെ ഏതാ ഉള്ളത്? വേറെ നമുക്ക് വരുന്നത് നിക്കോണിന്റെ 3200. നിക്കോന്റെ 3200 റേറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് 14,000 രൂപയ്ക്ക് കൊടുക്കാം. 14,000 രൂപയ്ക്ക് നിക്കോന്റെ 3200. അതേ നല്ല അത്യാവശ്യം യൂസ് ചെയ്ത കണ്ടീഷനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മള് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അടുത്ത ഏതാ ഉള്ളത്? അടുത്ത് പിന്നെ നിക്കോന്റെ തന്നെ പ്രൊഫഷണൽ ബോഡിയായ D90. നിക്കോന്റെ D90 ചോദിച്ച് ചില കമന്റ് ഒക്കെ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് വിത്ത് ബാറ്ററി ഗ്രിപ്പിൽ നമുക്ക് 15,000 രൂപയ്ക്ക് കൊടുക്കാം. ബാറ്ററി ഗ്രിപ്പ് അടക്കം 15 രൂപ. ശരിക്കും ബാറ്ററി ഗ്രിപ്പ് വേറെ വാങ്ങുമ്പോൾ 5,000 രൂപ. 5,000 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പം ബാറ്ററി ഗ്രിപ്പ് അടക്കം 15 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ കിട്ടും കേട്ടോ. ഇതൊന്നും കാണാം കേട്ടല്ലേ. ഓക്കെ, അടുത്ത ഏതാ? നിക്കോണ്ടന്നെ 3500 വിത്ത് നോർമൽ ലെൻസ് വരുന്നതാണ്. വി ആർ ലെൻസ് തന്നെയാണ്. ഓക്കെ, നിക്കോണ്ടെ 5300. ഇതുണ്ടോ, ഇത് ഫ്ലിപ് സ്ക്രീൻ ഉള്ള മോഡലാണുള്ളത്. ഈ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം നമുക്ക് വ്ളോഗിങ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറയാണ്. നീറ്റ് ക്യാമറയാണ്, അത് നല്ല ഔട്ട് തരുന്ന ക്യാമറയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് വലിയ അധികം മാർഗ്ഗം റബ്ബറൊക്കെ വെച്ച് റബ്ബർ നിങ്ങൾ പോയത് ശരിക്കും ഒരു ക്യാമറ പോലും എടുക്കുമ്പോൾ റബ്ബറെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ റബ്ബർ നമ്മൾ പറിച്ചു കളയുന്ന സാധനമാണ്. അതെ അതെ. അപ്പോ ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ അടുത്ത ഏതാ ഉള്ളേ? അടുത്ത് ഇനി നമുക്ക് ഇതിപ്പോ ക്യാമറകൾ നമ്മൾ ഇത് ഇപ്പൊ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ക്യാമറകൾ എത്ര ഉള്ളൂ. ഇത് കൂടാതെ ഇനി നമുക്ക് ലെൻസുകൾ ഉണ്ട് കേട്ടോ. 1000 രൂപ മുതൽ തുടങ്ങുന്ന ലെൻസ് നിങ്ങൾക്ക് കാണണ്ടേ നല്ല, അത് മുതല് നമുക്ക് ഇങ്ങോട്ട് നല്ല അടിപൊളി ടെലി ലെൻസുകളൊക്കെ വരെയുണ്ട്. ലെൻസുകൾ ഒരുപാടുണ്ട്, ഒത്തിരി ലെൻസുകളുണ്ട്. അപ്പൊ നമുക്ക് ആ 1000 പറഞ്ഞ ലെൻസ് ആദ്യം തുടങ്ങിയാൽ അതൊന്ന് കാണിച്ചു. ഇതാണല്ലേ? അതെ, 18-55 കാനോൺ ഉണ്ട്. ഇത് എസ്റ്റിഎം ലെൻസ് ആണ്, ഓട്ടോ സ്റ്റെബിലൈസേഷൻ ഉള്ള ലെൻസ്. അതെ. അപ്പൊ ഇതുണ്ട്, ഇതിന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ശരിക്കും ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന്. അടിപൊളി ലെൻസ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് ഇതാണ് നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കുന്നത്. 1000 രൂപയ്ക്ക് കൊടുക്കാം. 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങും. ഇത് ശരിക്കും നിങ്ങൾ വേണമെങ്കിൽ ക്ലോസ് കാണിച്ചേക്കോ, ഇനി കണ്ടില്ല എന്ന് പറയരുത്. ഓക്കെ, വേറെ ഏതാ ഉള്ളത്? അതുപോലെ നമുക്ക് നിക്കോണ്ട ലെൻസും കൊടുക്കാം. ഒരു 1500 രൂപ റേഞ്ചിൽ നിക്കോണ്ട ലെൻസും കൊടുക്കാം. 1500 രൂപ മുതൽ ഈ നിക്കോണ്ട ലെൻസ് ആണോ, നല്ല നീറ്റ് കണ്ടീഷൻ ആണ്. അത്യാവശ്യം നല്ല ശരിക്കും കിറ്റ് ലെൻസ് മതി നല്ലൊരു ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാൻ പഠിക്കണം, ഉപയോഗിക്കാൻ പഠിക്കണം. പക്ഷേ അതുപോലെ നിക്കോണ്ട നമുക്ക് DX VR ലെൻസ് ആണ്, പുതിയ മോഡൽ ലെൻസ് ആണ്. എന്ത് റേറ്റാ വരുന്നത്? ഇതൊക്കെ 5000 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപയ്ക്ക്. അതെ, നിക്കോണ്ടെ ഒരുപാട് ആൾക്കാർ റയർ പീസ് പിന്നെ ഇതുണ്ടല്ലേ, ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതും ഇത് തന്നെ ഉണ്ടോ? ഇതിനകത്ത് ഓട്ടോ ഫോക്കസ് മാനുവൽ ഫോക്കസ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ പിക്ചറിന്റെ ക്വാളിറ്റി അതിന് പറയാൻ പറ്റത്തില്ല, പറ്റില്ല. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് എത്ര റേറ്റ് വരുന്നത്? നമുക്ക് 6000 രൂപയ്ക്ക് കൊടുക്കാം. 6000 രൂപയ്ക്ക്. ഓക്കെ, അടുത്ത ഏതാ ഉള്ളത്? അടുത്ത നമുക്ക് 50mm തന്നെ 1.4 ഉണ്ട്. ഓക്കെ, 50mm തന്നെ 1.4. അതെ, അപ്പർച്ചറുള്ള ലെൻസ് വരുന്നുണ്ട്. അതെ. അപ്പൊ ഇതിന് നമുക്ക് എത്ര റേറ്റ് വരുന്നത്? ജസ്റ്റ് 10,000 രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്. അടിപൊളി ലെൻസ് കേട്ടോ.
ഫ്രഷ് കണ്ടീഷനാണ്. ഈ പീസുകൾ നമ്മളിപ്പോ ഒരെണ്ണം മാത്രമേ വെച്ചുള്ളൂ, നമുക്ക് അവൈലബിൾ ആണ് പീസുകൾ. നമുക്ക് ഇവിടെ കാണിക്ക ഡിസ്പ്ലേ കാണിക്കാനായിട്ടാണ് നമ്മൾ ഒരെണ്ണം വെച്ചത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ എണ്ണം വേണമെങ്കിൽ നമ്മളുണ്ടാവും. ഇതും ഒരു ബ്ലോക്ക് ഇതല്ലേ, ബ്ലോക്ക് ആണ്. ഇനി അടുത്ത ഏതാ ഉള്ളത്? അത് നമുക്ക് കാനോൺ തന്നെ 55-250. 55-250 ഇത് നമുക്ക് 6500 രൂപ കൊടുക്കാം. 6500 രൂപ. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു 6500 സാധാരണ ഇതിന് ഫ്രഷ് എന്ത് വില വരും? ഫ്രഷ് നമുക്ക് 15 സംതിങ് കൊടുക്കാം. അപ്പൊ പകുതി വില പോലും നമുക്ക് ആവുന്നില്ല. അതെ, അത് പകുതിയിൽ താഴെ വിലയാണ് നമുക്ക് ഇതിനുള്ള കേട്ടോ. നമുക്ക് കാണാം, ഒരു മാർക്കോ കാര്യങ്ങളൊന്നും മാഞ്ഞു പോകാത്ത ലെൻസ് ആണ്. അതുണ്ടല്ലേ, നല്ല നീറ്റ് കണ്ടീഷൻ. 55-250. അതെ, വേറെ ഏതാ ഉള്ളത്? അതുപോലെ തന്നെ അതുണ്ടല്ലേ, കാനോണ്ട് അല്ല, കാനോണ്ട് 75-300 ആണ്. 7500 രൂപയ്ക്ക് കൊടുക്കാം. 7500 രൂപയ്ക്ക് വേറെ തന്നെ. ഇത് നമുക്ക് 10,000 രൂപ അടുത്ത് നമുക്ക് വരുന്നത് ഇതാണ്. നമുക്ക് കാനോൺ തന്നെ ഇമേജ് സ്റ്റെബിലൈസർ വരുന്ന 18-200. അതെ, 10,000 രൂപയ്ക്ക് ഇതിന് പ്രത്യേകിച്ച് ഇത് ഓട്ടോ ഫോക്കസ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. നല്ല നീറ്റ് കണ്ടീഷനുള്ള ലെൻസ് ആണോ? നമുക്ക് കാനോണിന്റെ 70-200 ടെലി ലെൻസ് ആണ്. ടെലി ലെൻസുകൾ ആൾക്കാർ ഒരുപാട് തിരക്കുന്നു. അപ്പം ഇത് എന്ത് റേറ്റ് വരും? ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു 18,000 രൂപ കൊടുക്കാം. 18,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടെലി ലെൻസ്. അത്യാവശ്യം നല്ല കണ്ടീഷൻ ആണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞല്ലോ, കണ്ടീഷൻ മോശമായത് നമ്മൾ കണ്ടീഷൻ മോശമാണെന്ന് തന്നെ പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉള്ള ലെൻസ് ആണ്. പിന്നെ ചെറുതായിട്ട് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി, പക്ഷേ അതൊന്നും ചെറിയൊരു ഫെയ്ഡ്. അത് ഇത് F4 ലെൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞ കണക്ക് ഇതിന്റെ തന്നെ നമുക്ക് വേറെ പീസ് ഉണ്ടാവല്ലോ. നമുക്ക് ഇതുണ്ട്, ഇത് F4 ആണ്. ഇതിന് 2.8 ഉണ്ട്, IS1 ഉണ്ട്, IS2 ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. പല വ്യത്യാസമുള്ള അപ്പാർച്ചർ ഉണ്ട്. വേറെ അടുത്ത് ചോദിക്കേണ്ടത് അതിന്റെ കാനോൺ മൗണ്ട്, കാനോണിലേക്ക് ചെയ്യുന്ന കമ്പനി, അതായത് നമ്മുടെ ടാമറോൺ എന്ന കമ്പനിയുടെ 2.8 ലെൻസ്. ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് കമ്പനികളുടെ തേർഡ് പാർട്ടി വാങ്ങാൻ, വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നമുക്ക് ടാമറോൺ. ടാമറോണിന്റെ ലെൻസുകൾ നമുക്ക് നല്ല വിശ്വസിച്ച് തന്നെ വാങ്ങിക്കാം. ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു ടെലി ലെൻസ് ആണ്. 70-200 18,000 രൂപയ്ക്ക് ഇതിന്റെ മൗണ്ട് കാര്യങ്ങളിലേ തന്നെ ഉണ്ട്. നല്ല നല്ല കണ്ടീഷൻ, മാർക്കും കാര്യങ്ങളൊന്നും മാഞ്ഞു പോയിട്ടില്ല, നല്ല ഫ്രഷ് കണ്ടീഷൻ ആണ്. മൗണ്ടിൽ ഇച്ചിര വ്യത്യാസം, മൗണ്ട് ക്യാമറ ലെൻസുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതെ, അഴിച്ചു മാറ്റാൻ ഇത് അഴിച്ചു മാറ്റി വേറെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുത്തനായി. അതാണ് പുത്തിയ, ഇത് കാണാൻ സെക്കൻഡ് ആണെന്ന് ഒരാളും പറയില്ല, അതുപോലെ പുത്തൻ ലെൻസ് ആണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് അടുത്തുള്ള ഏതാ? ശരിക്കും ഇത് പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ചത്. വേറെ പിന്നെ നമുക്ക് ഈ M50 വരുന്ന കിറ്റ് ലെൻസ്, ഇതൊക്കെ നമുക്ക് 5,500-6,000 റേറ്റ് കൊടുക്കാം. 5,500-6,000 മുതൽ സ്റ്റാർട്ടിങ് വരും. ശരിക്കും പറഞ്ഞാൽ M50 വരുന്ന കിറ്റ് ലെൻസുകൾ കിട്ടാനില്ല. കിട്ടാനില്ല. അപ്പൊ അത് നമുക്ക് ഇവിടെയുണ്ട്. ഇത് മുതൽ സ്റ്റാർട്ടിങ് വരും കേട്ടോ, ഇത് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പോകും. പക്ഷെ ഈ പറഞ്ഞ പോലെ പുതിയത് വാങ്ങുന്നതിന്റെ പകുതി പൈസയിൽ താഴെയായിരിക്കും നമ്മുടെ റേറ്റുകളെല്ലാം. അതെ അതെ. ഗോപ്രോ, അതായത് ശരിക്കും പറഞ്ഞാൽ ഏത് വീഡിയോയുടെ താഴെയും ഗോപ്രോ ഉണ്ടോ, ഗോപ്രോ ഉണ്ടോ എന്നുള്ള കമന്റ് കണ്ടമാനം കൂടിയത് കൊണ്ട് ഗോപ്രോ ഉണ്ട്. കണ്ടോളി കേട്ടോ, ഗോപ്രോ ഹീറോ 9 ഫ്രഷ് കണ്ടീഷൻ. എത്ര മാസം എടുത്തിട്ട്? ഇത് ജസ്റ്റ് ഒരു മാസമായിട്ടുള്ള പഴക്കം. ഒരു മാസം പഴക്കമുള്ള, എന്തിനാണോ ഇത് എടുത്തത്,
അപ്പൊ ഗോപ്രോ നമുക്ക് ഓണാക്കി കണ്ടിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ഓണാക്കി നോക്കി സംഭവം കൊള്ളാം, അടിപൊളിയാണ്. ഇത് കണ്ടോ എന്റെ ഇത് കാണുന്നുണ്ടോ? അത് ക്യാമറമാനെ അതിനകത്ത് കാണാം, കണ്ടോ അടിപൊളിയല്ലേ. അപ്പൊ നമ്മുടെ ഈ ക്യാമറ കണ്ടതേ നല്ല നീറ്റായിട്ട് കാണണോ, എന്റെ മോഹം എന്റെ ക്യാമറയൊക്കെ നല്ല വൃത്തിയായിട്ട്. അപ്പൊ ഈ ഒരു ഇതിന് എന്തോ വെറൈറ്റി കൊടുക്കാൻ പറ്റും? ജസ്റ്റ് 29,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 29 രൂപയ്ക്ക്? അതെ. ഓക്കെ, ഇത് ഇതിന്റെ കൂട്ടത്തിൽ അക്സസറീസ് എല്ലാം ഉണ്ട് കേട്ടോ. അതിന് കൂടെ ഈ ഒരു മൗണ്ടിന് മാത്രം 5,000 രൂപ 6,000 രൂപ. അപ്പൊ ഈ ഒരു ഈ മൗണ്ട് ഇതിന് സ്റ്റിക്ക് ഉണ്ടാവല്ലോ. സ്റ്റിക്ക് ഇതിന്റെ സ്റ്റിക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ടില്ല, സ്റ്റിക്ക് ഉണ്ട് അവൈലബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഹെൽമെറ്റ് മൗണ്ട്, കിറ്റ് കാര്യങ്ങൾ, ഇതിന്റെ ബാക്കി കിറ്റുകൾ, ഇത് നമുക്ക് വണ്ടി ഉറപ്പിച്ച് വെക്കാം അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്ന എല്ലാ കിറ്റുകളും കാര്യങ്ങളുണ്ട്. അതിന്റെ താഴെ ബുഷും കാര്യങ്ങളും ബുഷുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാമറ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഈ ക്യാമറ വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സമ്മാനമാണ് കേട്ടോ. ക്യാമറ വാങ്ങുക, ഹെഡ്സെറ്റ് കൊണ്ടുപോവുക, വാങ്ങുക, അതൊക്കെ പ്രീമിയം ക്വാളിറ്റി. പ്രീമിയം ക്വാളിറ്റി. ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എയർപോഡ്, എയർപോഡിന്റെ ഇത് നമുക്ക് ഇതും ഈ ക്യാമറ വാങ്ങുന്ന ആൾക്കാർക്ക് അതിന്റെ കൂടെ കൊടുക്കും, ഫ്രീ കൊടുക്കും. പക്ഷേ ഈ പറഞ്ഞ പ്രീമിയം ക്യാമറകൾക്കായിരിക്കും നമ്മൾ ഇത് കൊടുക്കുക. ബാക്കി എല്ലാ പർച്ചേസിന് കൂടുതലും പ്രൈസ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ക്യാമറകൾ വരാനുണ്ട്, കൊണ്ടുവരാനുണ്ട്. കാരണം ഇനാഗ്രേഷൻ ഡിസംബർ മാസം 4th അതിനനുസരിച്ചിവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് അടുപ്പിച്ച് വെക്കാൻ പറ്റാഞ്ഞോണ്ടാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രെയിം വരാനുള്ളതാണ്. ഫ്രെയിം വരാനുണ്ട്. ഇവിടെ നമുക്ക് റാക്ക് കയറാനുണ്ട്. ബാഗുകൾ ഒരുപാടുണ്ട്. ഏകദേശം ബാഗുകളൊക്കെ റേറ്റ് കൊടുക്കാനുണ്ട്. ബാഗ് റേറ്റ് നമുക്ക് ഒരു 10-300 രൂപ ബാഗുകൾ കൊടുക്കാം. അതും ഈ പറഞ്ഞ ചെറിയ ബാഗല്ല, വലിയ ബാഗ്, 100 മുതലുള്ള ചെറിയ ബാഗ് ഉണ്ട്. പക്ഷെ നമുക്ക് അപ്പൊ ഈ ഇതാണോ, ഇത് ലോപ്രോയുടെ ബാഗാണ്. ഈ ബാഗിനകത്ത് നമുക്ക് ഇതാണ് കേട്ടോ 300 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ബാഗ്. 100 രൂപ മുതൽ ബാഗ് അവൈലബിൾ ആണ്. അതിപ്പോ നമുക്ക് സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് വരുന്ന മുറയ്ക്ക് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇതാണല്ലേ, ഇതാണ് നമുക്ക് 300 രൂപയ്ക്ക് കൊടുക്കുന്ന ബാഗ്. അപ്പോ ഇതാണ് നമുക്ക് 300 രൂപയുടെ ബാഗ്. അപ്പൊ ഈ അടുത്ത പ്രാവശ്യം ശരിക്കും നിങ്ങൾ വീഡിയോ ചെയ്യും, വീഡിയോ കാണുമ്പോൾ ഇവിടെ നിന്ന് ബാഗ് നമ്മൾ തൂക്കിയിട്ടുണ്ടാവും. ഒരുപാട് ബാഗ് നമുക്ക് അരികിൽ നിങ്ങൾക്ക് നമുക്ക് കാണാം. ബാഗിൽ അടിയുമുണ്ട്, ബാഗിന്റെ സ്ട്രാപ്പുകളുണ്ട്, ക്യാമറയുടെ സ്ട്രാപ്പുകൾ ഇതിനോടുണ്ട്. ക്യാമറ കൂടെ നമുക്ക് ഫുൾ ആക്സസറീസ് കൊടുക്കാം. ഈ ക്യാമറ വാങ്ങുന്നവർക്ക്, ഏത് ക്യാമറ വാങ്ങുന്നവർക്ക് നമുക്ക് അതിന്റെ കൂടെ ഒരു മെമ്മറി കാർഡും നെക്സ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാഗും കൊടുക്കാം. അതെ, ചാർജർ, ചാർജർ, ബാറ്ററി എല്ലാം അതിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ അതെല്ലാം വേറെ എക്സ്ട്രാ പേയ്മെന്റ് വരുന്നില്ല. പേയ്മെന്റ് വരുന്നില്ല. പിന്നെ മുമ്പ് നമ്മൾ വീടുകളിൽ എത്തിച്ചേരുന്ന പറഞ്ഞത് DTDC കൊറിയർ കൂടിയാണ് കേട്ടോ. DTDC ആണ് ഇന്ന് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് DTDC കൊറിയർ നമുക്ക് വിശ്വസിക്കാം. കാരണം കേരളത്തിനുള്ളിൽ രണ്ടാം ദിവസം അവിടെ കിട്ടും. കിട്ടും, കിട്ടും. ഇന്ന് അയച്ചാൽ നാളെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സദ്യ കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ. അതെ അതെ, DTDC നമുക്ക് വിശ്വസിക്കാം, ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ വിളിച്ചു ചോദിച്ചാൽ വന്ന് അറിയാനായിട്ട് സാധിക്കും. അതെ അതെ. അപ്പൊ ഇവക എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇൻസ്റ്റാഗ്രാമിൽ നമുക്കുണ്ടാവും ക്യാം ഹൺ സീറോ. അപ്പൊ അത് ഇൻസ്റ്റാഗ്രാം ഐഡി നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇവരെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ് നമ്മൾ ഈ താഴെ കൊടുത്തേക്കുന്നത്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോ ഇനി അടുത്ത നമ്മൾക്ക് അടുത്ത അപ്ഡേഷൻ എന്തായിരിക്കും? ഒരാഴ്ച അപ്പുറം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എല്ലാ അപ്ഡേഷൻ, എല്ലാ സാധനം സ്റ്റോക്ക് വരുമ്പോഴും അന്നേരം അന്നേരം ആൾക്കാരെ എത്തിക്കും. അതെ, ഈ വീഡിയോ കണ്ട് വരുന്ന ആൾക്കും അതായത് ഷോപ്പിൽ വരുന്ന ആൾക്കും രണ്ടും രണ്ട് റേറ്റ് ആയിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ചില കടകളിലൊക്കെ നമ്മൾ വിളിച്ചു വെച്ചു, കടകളുടെ പേരൊന്നും പറയാനും നമ്മൾ അവരെ ആരെയും അവഗണിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതെ അതെ അതെ. ഒരുപാട് ഇപ്പൊ നമ്മൾ ഏത് വീഡിയോക്കടിയിലും ചില കടകളെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് ആൾക്കാർ കമന്റ് ഇടാറുണ്ട്. അതെ, ശരിക്കും നമുക്ക് ജീവിക്കണം, അവർക്കും ജീവിക്കണം. അവരെ ആരെയും നമ്മൾ തേച്ചരച്ച് അവഗണിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെ ഒന്നും പേരൊന്നും മെൻഷൻ ചെയ്യരുത്. അത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ശരിക്കും അവരെ തെരുവ് പറഞ്ഞാലുള്ള കമന്റ് ഒരുപാടൊക്കെ ഉള്ള വീട് താഴെ വരുന്നുണ്ട്. ഒരു കാശ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ജീവിക്കാൻ നമുക്ക് ജീവിക്കണം. അവർ കച്ചവടം ചെയ്യുന്നു, നമ്മൾ കച്ചവടം ചെയ്യുന്നു. അപ്പൊ ഷോപ്പിൽ വരുന്നവർക്കും ക്യാമറ വരുന്നവർക്ക് ഈ നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് കാണിക്കാം ഈ സാധനം ഉണ്ടോ, ഇതിന്റെ വില ഇതാണ്, നിങ്ങൾ ഓക്കെയാണ്. കാരണം രണ്ട് വിലയില്ല. ഇല്ല, ഈ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ വരിക, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് എല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഒരു സമ്മാനമുണ്ട്. എയർപോർട്ട് 3 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആപ്പിൾ എയർപോർട്ട് 3 ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെ അതിനുള്ള ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? അത് കൊടുക്കാം, നമുക്ക് തീർച്ചയായും കൊടുക്കാം. അതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇനിയിപ്പോ നിങ്ങൾക്ക് എയർപോർട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൊടുക്കാം. വയർഡ് ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്താലുണ്ടാവില്ല. അപ്പൊ അത് ഗെയിം കളിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ചെവി വെക്കാമെന്നേ. അതെ അതെ അതെ, ആവശ്യമുള്ളൂ. അതെ. അപ്പൊ പുതിയൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.